ദയനീയ ഗീതം പാടി ഈ പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഈശോയേ ഇന്ന് ഞങ്ങൾ എൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ആരാധിക്കുന്നു അമേൻ അമേൻ ഹല്ലേലൂയ എല്ലാവരും ഒറ്റുപാടിയേ ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഒത്തിരി വിശ്വാസത്തോടെ ജാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഇനിയുള്ള നാളുകളിൽ ആയിരിക്കുവാനുള്ള വൻകൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:34 പറയുന്നു, മദ്യാസക്തി, ജീവിത വ്യഗ്രത, സുഖലോലുപത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഈ മൂന്ന് കെണികളിൽ അകപ്പെടാതെ ജാഗരൂകരായിരിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. സുഭാഷിതങ്ങൾ 4:23 പറയുന്നു, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്ത് സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ഒന്നാമത് പറയുന്നത് സുഖലോലുപത. ഇന്ന് പല കുടുംബങ്ങളിലും കടബാധ്യത ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം സുഖലോലുപത, ആഡംബര ജീവിതമാണ്. ധനവാന്മാരുടെ സുഖലോലുപത നാശകരമാണെന്ന് വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ ലേഖനത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. യാക്കോബ് 5:5 നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ച് കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു എന്ന്. വീണ്ടും സഭാപ്രസംഗകൻ 2:2 പറയുന്നു, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും, ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും, എന്നാൽ ഇത് മിഥ്യ തന്നെ, ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് പറയുന്നത് മദ്യപാനം. മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടുമെന്നും മത്തുപിടിച്ച് മയങ്ങുന്നവൻ കീറത്തുണി ഉടിക്കേണ്ടി വരുമെന്നും സുഭാഷിതങ്ങൾ 23:21 പറയുന്നു. മദ്യപിക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും വിവേകത്തോടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനോ ദൈവത്തിൻ്റെ ഹിതപ്രകാരം സമ്പത്ത് വിനിയോഗിക്കുവാനുമുള്ള വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം വചനം പറയുന്ന ഇങ്ങനെയാണ്, സുഭാഷിതങ്ങൾ 20, വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്, അവയ്ക്ക് അടിമപ്പെടുന്നതിന് വിവേകമില്ല. മൂന്നാമത്തെ കെണിയാണ് ജീവിത വ്യഗ്രത. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ജീവിത വ്യഗ്രത. എങ്ങനെയും പണം സമ്പാദിക്കണം, ആ ഒരു ചിന്തയിൽ മനുഷ്യൻ നാശത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നു. സങ്കീർത്തനം 39:6 പറയുന്നു, മനുഷ്യൻ നിഴൽ മാത്രമാണ്, അവൻ്റെ ബദ്ധപ്പാട് വെറുതെയാണ്, മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിനെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചപ്പോൾ മാർത്ത ആകട്ടെ പലവിധ കാര്യങ്ങളിൽ മുഴുകി വ്യഗ്ര ചിത്രയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു, നീ ഇത് കാണുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. എന്നാൽ കർത്താവ് അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മാർത്ത മാർത്ത, നീ പലതിനെയും കുറിച്ചും ഉത്കണ്ഠപ്പെടുന്നു, അസ്വസ്ഥപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഉത്കണ്ഠകളെയും ആകുലതകളെയും ജീവിതത്തിൻ്റെ വ്യഗ്രതകളെയും എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഈ പ്രഭാതത്തിൽ ആരാധിക്കാം. ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനെ ഈ സമയം നമ്മൾ ആരാധിക്കുകയാണ്. ഈ കെണി, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ കർത്താവ് ഞങ്ങളുടെ മനസ്സ് കൈവിട്ടു പോകുന്നു, ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഈ പ്രഭാതത്തിൽ കർത്താവെ, ജാഗ്രതയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാണ് കൃപ തരണമേ. ഇനിയുള്ള മണിക്കൂറിൽ ദൈവമേ, നിന്റെ സന്നിധിയിൽ ആരാധിച്ച് ഒരാരാധനയായി ഞങ്ങളെ തന്നെ വിട്ടുതന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും മുന്നോട്ട് പോകാനുമുള്ള വലിയ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമേൻ യേശുവേ.